നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നിറം പിടിപ്പിച്ച ധാരാളം കഥകൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അദ്ദേഹം സ്വർണ്ണ നൂലുകൊണ്ട് തുന്നിയ പത്തു ലക്ഷം രൂപയുടെ കോട്ടിടുന്നു ലക്ഷങ്ങളുടെ പേനയും വാച്ചും ഉപയോഗിക്കുന്നു കോടികൾ ചിലവഴിച്ച് വിദേശയാത്ര നടത്തുന്നു എന്നിങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ചും കഥകൾക്ക് കുറവൊന്നുമില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ കഥകളും പ്രചരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ കഥകളുടെ എല്ലാം പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഗുജറാത്ത് കലാപ സമയത്ത് ഭീകരമായ പല നുണപ്രചരണങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു പക്ഷേ ഈ നുണപ്രചരണങ്ങളെയെല്ലാം അദ്ദേഹം അതിജീവിച്ചു നമ്മളറിയാത്ത പല കഥകളും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്രയെന്നും നരേന്ദ്രമോദി അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നും അദ്ദേഹത്തോട് അടുപ്പമുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ വളരെ കുറവാണ് പ്രധാനമന്ത്രിയുടെ ശമ്പളം ക്യാബിനറ്റ് സെക്രട്ടറി രണ്ടര ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ മാസശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കൂടെ അലവൻസുകളും മറ്റ് സൗജന്യങ്ങളും ഉണ്ടാകും തികച്ചും ഒറ്റയാനായ വിവാഹിതനല്ലാത്ത മോദി മാസം തോറും വാങ്ങുന്ന ഈ ലക്ഷങ്ങൾ എവിടെ നിക്ഷേപിക്കുന്നു കാറും വിദേശയാത്രകളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം സർക്കാർ ചെലവിൽ തന്നെ ഉള്ളപ്പോൾ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഇത് ആശ്ചര്യകരമായി തോന്നാം പ്രധാനമന്ത്രി മോദിയുടെ ശമ്പളം മുഴുവൻ പോകുന്നത് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്കാണ് അതിനുള്ള വിശദീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയായ ഞാൻ സ്വയം ജനസേവകനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ദൈനംദിന ചെലവുകളെല്ലാം രാഷ്ട്രം വഹിക്കുമ്പോൾ എൻ്റെ സേവനത്തിന് രാഷ്ട്രത്തിൽ നിന്ന് ലഭിക്കുന്ന വേതനം രാഷ്ട്രത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലാതെ മറ്റെവിടെ ഞാൻ നിക്ഷേപിക്കും അതാണ് ചോദ്യകർത്താക്കൾക്കുള്ള മോദിയുടെ ഉത്തരവ് മറ്റൊന്നുകൂടി പറയട്ടെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പ്രതിമാസ വേതനം മുഴുവൻ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്കാണ് ചെലവഴിച്ചിരുന്നത് ഗുജറാത്ത് വിട്ട് ഡൽഹിയിലേക്ക് മാറിയപ്പോൾ തൻ്റെ സാലറി ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ ഒരു വെൽഫെയർ ഫണ്ടാക്കി മാറ്റി അന്ന് മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഔദ്യോഗിക വസതിയിൽ സേവനമനുഷ്ഠിച്ച ഡ്രൈവർമാരുടെയും വീട്ടു ജോലിക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വർഷാവർഷം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുവാൻ ഏർപ്പാട് ചെയ്തു ലോകത്തിലെ തന്നെ അപൂർവം ചില നേതാക്കളെ ഇത്തരത്തിലൊക്കെ ചിന്തിക്കൂ അധികാര കസേരയിൽ കിട്ടുന്ന ഏതാനും നാളുകൾ കൊണ്ട് നാല് തലമുറകൾക്കുള്ള സ്വത്ത് ഖജനാവിൽ നിന്നും അടിച്ചു അടിച്ചുമാറ്റുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ അത്ഭുതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്